ക്രിസ്റ്റഫർ ലാതം ഷോൾസ്. ഇദ്ദേഹമാണ് ടൈപ്പ് റൈറ്ററിൻ്റെ സൃഷ്ടാവ്. നമസ്കാരം എല്ലാവർക്കും. കാർണിവസിൻ്റെ ഒരു പുതിയൊരു കിടുകാച്ചി എപ്പിസോഡിലേക്ക് സ്വസ്വാഗതം. സോ ഇത് നമ്മുടെ 60-ാമത്തെ വീഡിയോയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സ്പെഷ്യലാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്ന ഒരു കിടുകാച്ചി ഐറ്റത്തിനെയാണ്, ടൈപ്പ് റൈറ്ററിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഈ ടൈപ്പ് റൈറ്ററിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ പല കമൻസുകളും ഞാൻ കേട്ടു. സാറിൻ്റെ പ്രീവിയസ് ആയിട്ട് വന്ന ഇൻസിഡൻറ്റ്സ്, സാറിനെ തളർത്തിക്കളഞ്ഞോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ. സോ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്നെ ഒന്നും തളർത്താൻ പോകുന്നില്ല. ബിക്കോസ് ഇതെൻ്റെ ഒരു പാഷനാണ്, ഇതെൻ്റെ ഒരു ഹോബിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ഒന്നും ടച്ച് ചെയ്യാൻ പോലും പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോരോ വീഡിയോസ് പെട്ടെന്ന് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. കാര്യം മോർ പവർഫുള്ളാണ് ഞാൻ, കാര്യം ഞാനൊരു പവർ ബാക്സ് ഐറ്റം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന്, അതും 1868-ലാണ്. സോ ആദ്യം ടൈപ്പ് റൈറ്റർ എന്നല്ലായിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്ന, ടൈപ്പോഗ്രാഫർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പൗരനാണ്. ഏകദേശം ഇന്ത്യയിൽ വരുന്നത് 1880 കാലഘട്ടത്തിലാണ്. അതിലെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്നത് കേട്ട് കേൾവി മാത്രം അറിയാം, 9 ബോംബെയിലും പിന്നെ 4 ചെന്നൈയിലും ആയിരുന്നു വന്നിരുന്നത്. സോ മീൻ വൈൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ടൈപ്പ് റൈറ്റർ കിട്ടിയിട്ടുണ്ട്. അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്ന് കിട്ടിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാപ്പാനി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, സോ അവിടെ നിന്ന് വന്ന ജയിലിൽ നിന്ന് വന്ന ഒരെണ്ണമാണെന്ന് കരുതപ്പെടുന്നു. വി ആർ നോട്ട് ഷുവർ, ഞങ്ങളതിനെ ഒന്നും എന്തോ അതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ കരുതപ്പെടുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കം ലെറ്റ്സ് ഹാവ് എ സീ. കം വേണ്ട, ഇതാണ് ആ ടൈപ്പ് റൈറ്റർ, പച്ച കളറിലെ. ഇതിന് ഏകദേശം 12 ഭാരം ഇതിന് ഉണ്ട്. ഇതിന് ഒന്നും വർക്കിംഗ് ഒന്നുമല്ല, കീസ് ഒന്നും വർക്കിംഗ് അല്ല ഇതിൻ്റെ. സോ ഇതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1982-83 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്ററാണിത്. ഇത് ഗോദ്രേജ് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഒരു ടൈപ്പ് റൈറ്ററാണ്. സോ പിന്നെ വരുന്നത് ബ്രീഫ് കേസ് ടൈപ്പ് റൈറ്റർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ടൈപ്പ് റൈറ്ററാണിത്. ഇത് പണ്ട് കാലത്ത് കോട്ടിലും പിന്നെ അതേപോലെ തന്നെ ഓഫീസുകളിലും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ടൈപ്പ് റൈറ്ററാണിത്. ഇതൊക്കെ വർക്കിംഗ് കണ്ടോ, ഇത് നല്ല സ്മൂത്തായിട്ട് ഇത് വർക്കിംഗ്. കാര്യം ഇതിന് നല്ല കാലപ്പഴക്കം ഇല്ലാത്തതാണ്. സോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബ്ലൈൻഡ് ടൈപ്പ് റൈറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൈൻഡ് ടൈപ്പ് റൈറ്ററാണ്. ഇത് അമേരിക്കൻ ആണ്, കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡിസൈൻഡ് ബൈ ഡേവിഡ് എബ്രഹാം, മാനുഫാക്ചർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോംസ് പ്രസ് ഓഫ് വാഷിംഗ്ടൺ എന്നുള്ളതാണ് ഇത്. ഇതാണ് ബ്ലൈൻഡ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള, ഇത് എനിക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ് ഈസ് വർക്കിംഗ്. ഇത് എനിക്ക് കിട്ടിയത് ഒരു സ്ക്രാപ്പിൽ നിന്നാണ് ഈ ടൈപ്പ് റൈറ്ററും എനിക്ക് കിട്ടിയിരുന്നത്. സോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ അമ്മ അച്ഛന്മാർ എല്ലാം അവർ ഇതിനൊരു നൊസ്റ്റാളജിക് ഫീലിംഗ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൾഡ് ഏജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രായം, ആ ടീനേജ് ടൈമിൽ ഇവരിത് ഷോർട്ടാനുമൊക്കെ പഠിക്കാൻ പോയി. അവരത് അന്ന് എത്ര ഇതിലായിരിക്കണം അത് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10-ാം ക്ലാസ് കഴിഞ്ഞാലും 12-ാം ക്ലാസ് കഴിഞ്ഞാലും നമ്മളൊരു കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന പോലെ ആയിരുന്നു അന്നത്തെ കാലത്ത് അവർ ടൈപ്പ് റൈറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്, ഷോർട്ട് ഹാൻഡും മറ്റ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം പഠിക്കാനായിട്ട്. എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സോ ഗൈസ്, ഇന്ന് നമ്മൾ ടൈപ്പ് റൈറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഇനി നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ വരുന്നത് ഈ ആഴ്ച തന്നെ വരുന്നുണ്ട്, അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ സുഹൃത്തുക്കൾ ഓൺലൈനിൽ കൂടെ തന്നെ അവർ പറഞ്ഞു അവർക്ക് അവിടെ ഉപയോഗശൂന്യമായ കുറേ വസ്തുക്കൾ അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. സോ അത് അയച്ചു തന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള പ്രതിഫലവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ സാധനങ്ങളെല്ലാം ഓൺ ദി വേയാണ്. സോ അതാണ് അൺബോക്സിംഗ് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല കിടുകാച്ചി ഐറ്റംസാണ് വന്നിരിക്കുന്നത്, വരാൻ പോകുന്നതും. സോ ലെറ്റ്സ് വാച്ച്. തേഴ്സ്ഡേയിലായിരിക്കും നമ്മുടെ പുതിയ വീഡിയോ വരുന്നത്. ഈ ആഴ്ച ഒരു അൺബോക്സിംഗ് വീഡിയോയും കൂടെ കാണും. നെക്സ്റ്റ് സൺഡേയിൽ ഒരു ഐറ്റത്തെയും കൂടെ, പുതിയൊരു ഐറ്റത്തെയും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണം അമർത്തണം. പിന്നെ മാത്രമല്ല പുതിയ ഓരോരോ ഇൻ്റർവ്യൂസും പുതിയ പുതിയ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയും ചെയ്യും. അവരുടെ അനുഭവങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി എല്ലാവരെയും ഈ ലോകം മൊത്തം കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണം. Okay, take care, signing out, and please, thank you.